back to PSC Edu Valley. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലാസ് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഐടി ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് അതിന്റെ ഉപയോഗം ആ ഒരു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഐടി ടെക്സ്റ്റ് ബുക്കിനകത്തെ വിവിധ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. ആൻഡ് അതിന്റെ പേര് ആൻഡ് അതിന്റെ ഫങ്ഷൻ അത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ആൻഡ് ഈ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ ഐടി ടെക്സ്റ്റ് ബുക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ലിബർ ഓഫീസ് ആ ഒരു ഭാഗത്തെ ലിബർ ഓഫീസ് ഫാമിലിക്കകത്തെ ഒന്നുകിൽ റൈറ്റർ ആവാം, അല്ലെങ്കിൽ കാൽക്ക് ആവാം, അല്ലെങ്കിൽ ഇംപ്രസ് ആവാം. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ 5-ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലിബർ ഓഫീസ് ഫാമിലിയെ കുറിച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതല്ലാതെ ത്രൂ ഔട്ട് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിനകത്തുള്ള ബാക്കി എല്ലാ സോഫ്റ്റ്വെയറിനെയും ഫംഗ്ഷൻസും ആണ് ഈ ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യത്തെ കാര്യം നോക്കാം. ആദ്യത്തേത് നമുക്കറിയാം, ടു ഡ്രോ പിക്ചർ. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ആദ്യം പിക്ചർ ഒക്കെ വരച്ച് പഠിച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലെ. അപ്പൊ അങ്ങനെ പിക്ചർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ഏതാണ്? കളർ പെയിന്റ്, അതുപോലെ ടക്സ് പെയിന്റ്. ഓക്കെ, രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പിക്ചർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ടക്സ് പെയിന്റിന്റെ ആ ഒരു മാസ്കോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? ഒരു പെൻഗിൻ ആണല്ലേ, ടക്സ് എന്ന് പറയുന്ന ഒരു പെൻഗിൻ ആണ് അതിന്റെ മാസ്കോട്ട് ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താണ്? ഇറ്റ് ഇസ് എ ഗെയിം ഇൻ വിച്ച് മാച്ച് ഷേപ്പ് ആൻഡ് നമ്പേഴ്സ് ടു ഏൺ സ്റ്റാർ ഇൻ ദ ഫ്രാക്ഷൻ ഗെയിം. ഒരു ഫ്രാക്ഷൻ ഗെയിം ആണ്. അതായത് പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും, ഷേപ്പ് തന്നിട്ടുണ്ടായിരിക്കും, ആൻഡ് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഭിന്ന സംഖ്യ ഏതാണോ അത് മാച്ച് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഗെയിം ആണ്. നമ്മളുടെ സ്കൂളിൽ പഠിക്കാനുള്ളതാണ്. ആൻഡ് ആ ഗെയിമിന്റെ പേരാണ് ഫ്രാക്ഷൻ മാച്ചർ. ഓക്കെ, ഫ്രാക്ഷൻ മാച്ചർ എന്നാണ് ആ ഗെയിമിന്റെ പേര്. അടുത്തതും അതുപോലെയുള്ള ഒരു ഫ്രാക്ഷൻ കാൽക്കുലേഷൻസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഗെയിമിന്റെ പേരാണ് എന്തെന്ന് പറയാ, ജെ ഫ്രാക്ഷൻ ലാബ്. അപ്പൊ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക, ഫ്രാക്ഷൻ മാച്ചർ അതുപോലെ ജെ ഫ്രാക്ഷൻ ലാബ് എന്ന് പറയുന്നത് രണ്ടും കമ്പ്യൂട്ടർ ഗെയിമാണ്. സ്കൂൾ കമ്പ്യൂട്ടേഴ്സിനകത്തൊക്കെ ഉള്ളതാണ്, നമ്മൾ പഠിക്കുന്നതുമാണ്. ഫ്രാക്ഷൻ മാച്ചർ അതുപോലെ ജെ ഫ്രാക്ഷൻ ലാബ് രണ്ടും എന്താണ്? ഭിന്ന സംഖ്യകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ്. ദെൻ അടുത്തത് ടു ഇല്ലസ്ട്രേറ്റ് ജിയോമെട്രിക് ഷേപ്പ്. ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നമുക്ക് വളരെയേറെ അറിയുന്നതാണ് ജിയോജിബ്ര അല്ലെ. ജിയോമെട്രിക് ഫങ്ഷൻസ് അതുപോലെ അതിന്റെ ഷേപ്പ്, ആൾജിബ്രായിക് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വരയ്ക്കുന്നതിനൊക്കെ ഉള്ളതാണ് ജിയോജിബ്ര എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അടുത്തൊരു സോഫ്റ്റ്വെയർ എന്താണ്? ദിസ് മാത്ത് സിമുലേഷൻ അലോ പ്ലെയർ ടു ക്രിയേറ്റ് 2-ഡൈമെൻഷണൽ ഷേപ്പ് ടു എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏരിയ ആൻഡ് പെരിമീറ്റർ. ഇതുപോലെ മാത്ത് ഷേപ്പുകളൊക്കെ വരച്ചിട്ട് അതിന്റെ പെരിമീറ്റർ, ഏരിയ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് കണ്ടുപിടിക്കുന്നതിനും അതിനൊക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്? ഏരിയ ബിൽഡർ. ഈ എഴുതി കാണിച്ചിരിക്കുന്ന വെള്ള കളറിൽ എഴുതി കാണിച്ചിരിക്കുന്നത് ചോദ്യ സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ എഴുതിയെടുത്ത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്താണ് ഏരിയ ബിൽഡർ എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നിന്ന് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നോക്കുക കേട്ടോ. ദെൻ അടുത്തത് ഇറ്റ് ഇസ് എ ജിയോഗ്രഫി ലേണിംഗ് ടൂൾ. ഓക്കെ, കെ ജിയോഗ്രഫി എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഐ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഭൂമിശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്നതാണ് കെ ജിയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടെ ഭൂമിശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പിയ. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ലേണിംഗ് ടൂൾ, ജിയോഗ്രഫി ലേണിംഗ് ടൂൾ എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കെ ജിയോഗ്രഫി ആണ്. ഇനി ഇറ്റ് ഇസ് എ ജിയോഗ്രഫി ലേണിംഗ് ടൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പിയ എന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇറ്റ് ഇസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് പ്ലാനറ്റോറിയം ഫോർ യുവർ കമ്പ്യൂട്ടർ. പ്ലാനറ്റോറിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താണ് പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ? ആകാശഗോളങ്ങളെ പറ്റി നിരീക്ഷിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അല്ലെ പ്ലാനറ്റോറിയം, അല്ലെങ്കിൽ അതൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് അതുപോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് സ്റ്റെല്ലേറിയം.
ഓക്കെ, സ്റ്റെല്ലേറിയം, പ്ലാനറ്റോറിയം. സ്റ്റെല്ലേറിയം എന്ന് പിടിച്ചു വെക്കാൻ എളുപ്പമാണ്. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനും അത് മനസ്സിലാക്കുന്നതിനും അതിന്റെ സ്റ്റഡീസ് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ ഓപ്പൺ സോഴ്സ്, ഓപ്പൺ സോഴ്സ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ഓക്കെ, ഇനി 2009 നമുക്കൊരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സ്റ്റെല്ലേറിയം അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇതിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സ്റ്റെല്ലേറിയം എന്നുള്ള സോഫ്റ്റ്വെയർ ഓർത്തിരിക്കുക. ദെൻ അടുത്തത്, ഓക്കെ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മാർബിൾ ഇസ് എ വിർച്വൽ ഗ്ലോബ് അപ്ലിക്കേഷൻ വിച്ച് അലോ ദ യൂസർ ടു ചൂസ് എമംഗ് ദ എർത്ത്, ദ മൂൺ, വീനസ്, മാർസ് ആൻഡ് അതർ പ്ലാനറ്റ് ടു ഡിസ്പ്ലേ ആസ് എ 3D മോഡൽ. ഈ മാർബിൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സ്കൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് മാർബിൾ സോഫ്റ്റ്വെയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ദൂരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ആൻഡ് എവിടത്തേക്ക് എടുക്കാം, എർത്ത്, മൂൺ, വീനസ്, മാർസ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ദൂരം, നമ്മളുടെ സ്ഥലം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ആ ഒരു എൻഡ് പോയിന്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആകാശ ദൂരമാണ് നോക്കുക കേട്ടോ. അപ്പൊ ആകാശ ദൂരം എത്രയുണ്ട്, രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ എത്രത്തോളം ആകാശ ദൂരം ഉണ്ട് എന്ന് കണക്കാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. ഓക്കെ, ഐ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ അടുത്തത്, സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്പ് ഇൻ ഓഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്സിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത്തരത്തിലുള്ള ഡിഫറെന്റ് ഓഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി, എഡോബി ഒഡീഷൻ, അതുപോലെ ഗോൾഡ് വേവ്, ആസിഡ് പ്രോ എന്നൊക്കെ പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. പേര് ഓർത്തിരുന്നാൽ മതി കേട്ടോ, ഓരോ സോഫ്റ്റ്വെയറും എന്താണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ലിബർ ഓഫീസ് ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഓഡാസിറ്റിയെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത് ഡൊമിനിക് മസോണി അതുപോലെ റോജർ ഡാനൻ ബർഗ് എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൊമിനിക് മസോണി അതുപോലെ റോജർ ഡൊമിനിക് രണ്ടിലും രണ്ടുപേരുടെ പേരിലും ഒരു ഡി ഉണ്ട് എന്ന് കണക്ട് ചെയ്യാം. ഓഡാസിറ്റിക്കകത്തും ഒരു ഡി ഉണ്ട്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് നിന്ന്, ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് നിന്ന് മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്, ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്, ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. അപ്പൊ ഈ അൺകംപ്രസ്ഡ് അതുപോലെ ലോസ്ലെസ്, ലോസി എന്നൊക്കെ പറയുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട് വേവ് ഫയല്, ഡോട്ട് ഫ്ലാക്ക്, അതുപോലെ ഡോട്ട് MP3 എന്നൊക്കെ പറയുന്ന സമയത്ത് ക്ലിയർ ആണ്. ഈ അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ റെക്കോർഡിംഗ് ഫയൽ സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഫോർമാറ്റ് ആണ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്, ഡോട്ട് വേവ് ഫയൽ എന്നൊക്കെ ഓർക്കുക. ഓക്കെ, അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ ഒറിജിനലി എന്താണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന ഫോർമാറ്റ് ആണ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ്, ലോസ്ലെസ് കംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിലോ, ഒരു വിവരവും മറ്റെന്തെങ്കിലും ഡാറ്റയൊന്നും നഷ്ടപ്പെടാതെ ചുരുക്കി സൂക്ഷിക്കുന്നതാണ് ഏതെന്ന് പറയാം, ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. ഒന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഒന്ന് കംപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ലോസി കംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിലോ, കുറേയൊക്കെ വിവരങ്ങൾ ഒഴിവാക്കിയിട്ട് കംപ്രസ് ചെയ്തിട്ടുള്ളതായിരിക്കും ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. അപ്പൊ അൺകംപ്രസ്ഡ് എന്താ, യഥാർത്ഥ ഫയൽ, ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള യഥാർത്ഥ ഫയൽ ഏത് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഏതായിരിക്കും, ഡോട്ട് വേവിൽ സൂക്ഷിക്കുന്നതായിരിക്കും, ഡോട്ട് വേവ് ഫയൽസ് ആയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും. ഇനി ലോസ്ലെസ് കംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിലോ, ഒരു വിവരവും ചോർന്നു പോവാതെ അല്ലെങ്കിൽ ഒരു വിവരത്തെയും ഒഴിവാക്കാതെ തന്നെ കംപ്രസ് ചെയ്തിട്ടുള്ളതാണ് ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. ഇനി ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് ഏതാണ്, കുറേയൊക്കെ വിവരങ്ങളൊക്കെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഫയൽ ഫോർമാറ്റുകളാണ് ഡോട്ട് MP3, ഡോട്ട് OGG എന്നൊക്കെ പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെക്കായി നിന്നതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് എക്സ്റ്റെൻഷൻ, ഡിഫറെന്റ് ഫയൽ എക്സ്റ്റെൻഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുവിധം എല്ലാ കമ്പ്യൂട്ടർ ഫയൽ എക്സ്റ്റെൻഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഓഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടത്. ഓക്കെ, ദെൻ അടുത്തത്, ഈ ഒരു പിക്ചർ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായോ ഏതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ഈ ഒരു കുറുക്കന്റെ മുഖമുള്ളത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആൻഡ് അതിന്റെ പേര് ജിംബ് ആണ്. ഓക്കെ, ജിംബ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ്.
ഓക്കെ. ജിംപ് എന്നുള്ളതിന്റെ ഫുൾ ഫോം ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ്. ഓക്കെ, ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംപ് എന്നുള്ളതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇനി നോക്കാം, 1996 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആർക്കെയാണ്? സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ്, ഈ രണ്ടുപേര് ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജിംപ് ഇസ് എ റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. റാസ്റ്റർ ഫയൽസ് ആണ് ജിംപ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് ജിംപിന്റെ ഫുൾ ഫോം വരുന്നത്. 1996 ഡെവലപ്പ് ചെയ്തത്. സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ് ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ജിംപ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ജിംപിന്റെ മാസ്കോട്ട്, ഇയാളുടെ പേരാണ് വിൽബർ. ഓക്കെ, വിൽബർ എന്ന് ഓർത്തിരിക്കുക, ജിംപിന്റെ മാസ്കോട്ട്. വേറൊരെണ്ണം പറഞ്ഞത് എന്തായിരുന്നു? ടക്സ് പെയിന്റ് ആയിരുന്നു. എന്താണ് ടക്സ് പെയിന്റ്? എന്തായിരുന്നു? പെൻഗിൻ ആയിരുന്നു അല്ലെ. ഓക്കെ, ഈ ഒരു വിൽബർ എന്ന് പറഞ്ഞ മാസ്കോട്ട് ഡിസൈൻ ചെയ്ത, രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ടോമസ് ക്യൂസ് മാനൻ. ടോമസ് ക്യൂസ് മാനൻ എന്ന് ഓർത്തിരിക്കുക, പേര് കുറച്ച് ടഫ് ആണ് പക്ഷെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് റാസ്റ്റർ ഇമേജ് ഫയൽ ആണ് ജിംപ് ക്രിയേറ്റ് ചെയ്യാന്നല്ലേ. നമ്മൾ 9ാം ക്ലാസ്സിലാണ് ജിംപിനെ കുറിച്ച് പഠിച്ചത്. ഞാൻ ക്ലാസ് ഓർക്കാൻ പറയുന്നത് എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ ഐ ടി ലാബിലെ ഏതെങ്കിലും ഇൻസിഡൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറക്കത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? അത് ഇൻകസ്കേപ്പ്, അഡോബ് ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ പോലെയുള്ള കാര്യങ്ങളാണ് വരിക. എന്താണ് വെക്ടർ ഇമേജ്? നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവില്ല? വ്യക്തതയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. വ്യക്തത നഷ്ടപ്പെടാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു ഫയൽസ് ആണ് വെക്ടർ ഇമേജ് ഫയൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകസ്കേപ്പ് ആണ്. ആൻഡ് ഇൻകസ്കേപ്പ്, അഡോബ് ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ പോലെയുള്ളതെല്ലാം ഈ ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗിന് എക്സാമ്പിൾ ആണ്. ഇനി യൂണിക്കോഡ് ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ ഇത് ഒരിക്കൽ പഠിച്ചതാണ്, സ്ക്രൈബേഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. സോഫ്റ്റ്വെയർ ദാറ്റ് സപ്പോർട്ട് യൂണിക്കോഡ് ഫോണ്ട്, യൂണിക്കോഡ് ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതാണ്? സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി DTP സോഫ്റ്റ്വെയറിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. DTP എന്താണ്? എന്താണ് DTP? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. പുസ്തകങ്ങൾ, മാസികകൾ, ആർട്ടിക്കിൾ, ലേഖനങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് സ്ക്രൈബേഴ്സ്, ലേറ്റക്സ്, അതുപോലെ പേജ് മേക്കർ, പബ്ലിഷർ. ഈ നാല് പേരും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, DTP സോഫ്റ്റ്വെയർ ആണ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്ക്രൈബേഴ്സ്, ലേറ്റക്സ്, അതുപോലെ പേജ് മേക്കർ, പബ്ലിഷർ. ഈ സ്ക്രൈബേഴ്സും ലേറ്റക്സും നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, SCERT ടെക്സ്റ്റ് ബുക്കിന്റെ. ദെൻ അടുത്തത് എന്താണ്? DBMS സോഫ്റ്റ്വെയർ. DBMS എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMS സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ഒറാക്കിൾ, എല്ലോ ബേസ് എന്താണ്? ലിബർ ഓഫീസ് ബേസ്. ഈ എല്ലോ ബേസ് എന്ന്, ലിബർ ഓഫീസ് ബേസ് എന്ന് എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലോ ബേസ് എന്ന് എഴുതിയതാണ് കേട്ടോ. ഇനി അതെന്താണെന്ന് തെറ്റിദ്ധരിക്കരുത്. ലിബർ ഓഫീസ് ബേസ്, അതുപോലെ മൈക്രോസോഫ്റ്റ് SQL സെർവർ. ഓക്കെ, ഈ നാല് പേരുകളും ടെക്സ്റ്റ് ബുക്കിൽ സ്പെഷ്യൽ മെൻഷൻ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ആണ്. അതുകൊണ്ട് DBMS സോഫ്റ്റ്വെയർ നാലെണ്ണം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, DTP സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് അനിമേഷൻ സോഫ്റ്റ്വെയർ. അനിമേറ്റ് ചെയ്യുക, നമ്മൾ വരച്ചിട്ടുള്ള പിക്ചറിനെ ഒരു ചലനം സൃഷ്ടിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. എൻ്റെ ഏതൊക്കെയാണ്? 2P ഓപ്പൺ 2D മാജിക്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് 2P 2D മാജിക് എന്നും പറയാറുണ്ട്. ദെൻ പെൻസിൽ, സിൻഫിക്സ് സ്റ്റുഡിയോ, അഡോബി ഫ്ലാഷ്, ടൂൺ ബൂം, അതുപോലെ അനീം സ്റ്റുഡിയോ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? അനിമേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടിട്ടുള്ള ഡിഫറെന്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അതേ കാര്യങ്ങൾ തന്നെ എഴുതിയെടുത്താൽ എന്താണ്, നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ സോഫ്റ്റ്വെയറും നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കി പഠിച്ചിട്ടുണ്ട്. ഇതെന്തിനാ പഠിക്കുന്നത്? SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. ഇതൊക്കെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ദെൻ പറ്റുമെങ്കിൽ വിക്ടോസിന്റെ IT ക്ലാസ്സുകൾ കണ്ടാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് IT ഫീൽഡിലുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ, വിക്ടോസിന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, അത് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഫസ്റ്റ് ബെൽ
അതുപോലെ ഫസ്റ്റ് ബെൽ 2.0 രണ്ട് വേർഷൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇനിയുള്ള പഠനങ്ങൾ SCERTക്ക് ഇനി പ്രത്യേകം കോച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മളുടെ ഗവൺമെന്റിന്റെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മാക്സിമം ഫ്രീ റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യുക, എന്നിട്ട് പേഡിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. അതായത് ഈ ലാസ്റ്റ് മിനിറ്റിലെല്ലാം കൂടെ ചെയ്യണമെന്നല്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ കണ്ടന്റ് പറഞ്ഞതാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിക്ടേഴ്സിന്റെ ചാനലിലൊക്കെ പോയിട്ട് കുട്ടികളുടെ ഒപ്പം തന്നെ ഇരുന്ന് കണ്ടാൽ മതിയായിരിക്കും. ഓക്കെ, എളുപ്പമാണ് പഠിക്കാനായിട്ടൊക്കെ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിനടുത്ത് IT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള ഒരു ചാപ്റ്റർ എപ്പോഴും ലിബർ ഓഫീസ് ഫാമിലിയെ കുറിച്ചിട്ടുള്ള അതിനകത്ത് ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ കുറിച്ചായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫൈൻ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് ഓർക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ മറ്റുള്ള വീഡിയോസും കൂടെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനകത്ത് 1 മുതൽ നമ്മൾ ആ ഒരു എക്സാം വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു.